കേരള സാങ്കേതിക വകുപ്പിന്റെ കീഴിലുള്ള മൂന്ന് ഫൈൻ ആർട്സ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള എൻട്രൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. BFA കോഴ്സിലേക്കാണ് പ്രവേശനം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആറ്റം ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജ്നി ഡൊമിനിക്. ഇതിനു മുന്നേ കുറേ വീഡിയോസിലായിട്ട് ഞാൻ ഈ BFA അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സും എത്രയൊക്കെ സീറ്റ് ഉണ്ട്, ഓരോ കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോഴ്സിനെ കുറിച്ച് അറിയാനും അതിൽ എത്ര ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഈ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഈ വർഷത്തെ, അതായത് 2022 BFA എൻട്രൻസ് എക്സാമിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്, ഏതൊക്കെയാണ് അതിലത്തെ പേപ്പേഴ്സ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് BFA എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും തന്നെ അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണാം, മുഴുവനായിട്ടും കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കേരള സാങ്കേതിക വകുപ്പിന്റെ കീഴിൽ മൂന്ന് ഫൈൻ ആർട്സ് കോളേജസ് ആണ് വരുന്നത്, തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ. ഈ മൂന്ന് കോളേജുകളിലേക്കും കൂടിയിട്ട് ഒരു എൻട്രൻസ് എക്സാം മാത്രമേ നടത്തുന്നുള്ളൂ. ആ എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 16 ജൂലൈയാണ് എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മാസം 20 ജൂൺ തൊട്ടിട്ട് 30 ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. സാങ്കേതിക വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ജനറൽ കാറ്റഗറിയിൽ 600 രൂപയാണ് അപ്ലിക്കേഷൻ്റെ ഫീസ് വരുന്നത്. റിസർവേഷനുള്ള കാറ്റഗറീസിന് 300 രൂപ മാത്രമേ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 30 ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസിൽ എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി ഈ പ്രാവശ്യം വരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റുകളിലൊന്നും വ്യത്യാസം വരുന്നില്ല. എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സീറ്റാണുള്ളത്. ഈ പ്രാവശ്യം വരുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പാർട്ടായിട്ടാണ് BFA എൻട്രൻസ് എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 5 പാർട്ട് ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം അത് 4 ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഡിഫറെൻ്റ് പാർട്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ആർട്ട് ഹിസ്റ്ററി സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പം നിങ്ങൾ ആർട്ട് ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ പാർട്ട് 1 എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ആർട്ട് ഹിസ്റ്ററി മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക്, ആർട്ട് ഹിസ്റ്ററിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ആർട്ട് ഹിസ്റ്ററിയും പഠിക്കണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് BFA പെയിൻറ്റിങ്ങിനോ പെയിൻറ്റിങ്ങോ സ്കൾപ്ചറോ അപ്ലൈഡ് ആർട്ടോ അപ്പിയറിയൻസ് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതും കൂടി എഴുതണം. ആർട്ട് ഹിസ്റ്ററി നിങ്ങളൊരു ഓപ്ഷനായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ട് എന്തായാലും എഴുതണം. ഇതിൽ വരുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ്, SA ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ 20 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ നിങ്ങൾക്ക് മാർക്ക് വരുന്നത് 80 മാർക്കാണ്. 45 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. 9 മണി തൊട്ടിട്ട് 9:30 വരെയാണ് ഇതിൻ്റെ സമയം അവർ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് പാർട്ട് 2. പാർട്ട് 2 മെയിനായിട്ട് വരുന്നത് ജനറൽ നോളേജ് ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചറിൽ ജനറൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുക. 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രാവശ്യം ഉണ്ടാവുക. അത് ഒരേ മാർക്ക് വെച്ചിട്ട് 25 മാർക്കിൻ്റെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇത് എല്ലാവരും തന്നെ എഴുതണം. നിങ്ങൾ ഏതിന് വേണ്ടിയിട്ടാണ് ചേരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഈ എൻട്രൻസ് എഴുതുന്നവരെല്ലാം മസ്റ്റ് ആയിട്ട് എഴുതേണ്ട ഒരു പേപ്പറാണ് പാർട്ട് 2 ഈ ജനറൽ നോളേജ് ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ അവരൊരു എവറേജ് മാർക്ക്, കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കും, അതനുസരിച്ചായിരിക്കും അവർ സെലക്ട് ചെയ്യുക. ഇനി പാർട്ട് 2 പാർട്ട് 1 തിയറി പേപ്പേഴ്സ് ആണ്, പ്രാക്ടിക്കൽ ആയിട്ടില്ല. അപ്പോൾ പാർട്ട് 1 ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ട് ഹിസ്റ്ററി എഴുതുന്നവർ മാത്രം എഴുതിയാൽ മതി. പാർട്ട് 2 എല്ലാവരും തന്നെ എഴുതണം. ഇനി വരുന്നതാണ് പ്രാക്ടിക്കൽ പേപ്പേഴ്സ്. പാർട്ട് 3 പാർട്ട് 4 പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ആണ് വരുന്നത്. അത് പാർട്ട് 3 വരുന്നത് ഡ്രോയിങ് ടെസ്റ്റ്. ആർട്ട് ഹിസ്റ്ററി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അവർ തിയറി പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് വരുന്നത് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സബ്ജക്ട്സ്, സ്കൾപ്ചർ, പെയിൻറ്റിങ് അപ്ലൈഡ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരാണ് ഇത് എഴുതേണ്ടത്. അതിൽ പാർട്ട് 3 വരുന്നത് ഡ്രോയിങ് ടെസ്റ്റ് ആണ്. ഡ്രോയിങ് ടെസ്റ്റിൽ അവരൊരു മോഡലിനെ
ഒരു ലൈഫ് മോഡലിനെ വെക്കും, ആ മോഡലിനെ നമ്മൾ നോക്കി വരയ്ക്കുകയാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ലൈഫ് സ്റ്റഡി ചെയ്യുക, ഫിഗർ ഡ്രോയിങ് ലൈഫ് ഫിഗർ ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും കടക്കുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പാർട്ട് ത്രീയില് വരുന്ന ടോപ്പിക്. അതിൽ നിങ്ങൾക്ക് ഗ്രാഫൈറ്റ് പെൻസിൽസ് യൂസ് ചെയ്യാം, സ്റ്റെഡ്ലറിൻ്റെ പെൻസിൽസ് യൂസ് ചെയ്യാം. ഇത് വരുന്നത് 2 മണിക്കൂർ ടൈം കിട്ടുന്നുണ്ട്. ഹാഫ് ഇമ്പീരിയൽ സൈസാണ് വരുന്നത്. ഹാഫ് ഇമ്പീരിയൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയൊരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് പേപ്പറോ വാങ്ങുമ്പോൾ അതിൻ്റെ ഹാഫ് ആയിട്ട് വരുന്ന ഹാഫ് സൈസിനെയാണ് നമ്മൾ ഹാഫ് ഇമ്പീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വീട്ടിൽ നിങ്ങൾ മോഡൽസ് ലൈവ് മോഡൽസിനെ വരയ്ക്കണം. നിങ്ങൾ ഈ ഒരു സൈസിലോട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് എക്സാമിന് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് പോയിട്ട് ആദ്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായി ശരിയാവണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ആളുകളെ നിങ്ങൾ മോഡൽ വെച്ച് നിങ്ങൾ ആ ടൈമിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒക്കെ കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് ആ ഷേപ്പിനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത്, അതിന്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്, ഇതൊക്കെ ആയിരിക്കും അവരുടെ വാല്യുവേഷൻ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയാസ്. അപ്പൊ മെയിൻ ആയിട്ടും നിങ്ങൾ ഫിഗർ എങ്ങനെയാണ്, നിങ്ങളൊരു ഫോമിനെ എങ്ങനെ നിങ്ങളുടെ പേപ്പറിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ പാർട്ട് 3 ഡ്രോയിങ് ടെസ്റ്റ്. ഇനി പാർട്ട് 4 വരുന്നത് ഈ പ്രാവശ്യം. പാർട്ട് 4 ചെറിയൊരു വ്യത്യാസമുള്ളത്. പാർട്ട് 4 3 ടോപ്പിക്സ് പറയുന്നുണ്ട്. ഡിസൈൻ ടെസ്റ്റുണ്ട്, ക്രിയേറ്റീവ് സ്കൾപ്ചർ ടെസ്റ്റുണ്ട്, ക്രിയേറ്റീവ് പെയിന്റിംഗ് ടെസ്റ്റുണ്ട്. അപ്പം ഈ മൂന്ന് സെപ്പറേറ്റ് ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഏറ്റാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മൂന്നെണ്ണം എല്ലാവരും ചെയ്യണം എന്നില്ല. ഇപ്പം ചില ആളുകൾ സ്കൾപ്ചർ ചെയ്യാനായിരിക്കും വളരെ കോൺഫിഡൻസ് ഉണ്ടാവുക. അവർ സ്കൾപ്ചറിലായിരിക്കും അവർക്ക് ഹയർ സ്റ്റഡീസും ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ സ്കൾപ്ചറിൻ്റെ ടെസ്റ്റ് ചെയ്യാം. അല്ലാത്തവരെ ഇപ്പം പെയിൻറിങ്ങിനോട് കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് ക്രിയേറ്റീവ് പെയിൻറിങ് ടെസ്റ്റിൽ അപ്പിയർ ചെയ്യാം. അതേപോലെ ഡിസൈനിങ് അപ്ലൈഡ് ആർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഈ ഡിസൈൻ ക്രിയേറ്റീവ് ഡിസൈൻ ടെസ്റ്റിൽ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും, നിങ്ങൾ മൂന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പാർട്ട് 4 എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇപ്പം ഡിസൈൻ ടെസ്റ്റ് ആണെങ്കിൽ അവർ പറയുന്ന ടോപ്പിക്കിനനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഇല്ലസ്ട്രേഷൻസോ ഡിസൈൻസോ നിങ്ങൾ ചെയ്യേണ്ടി വരും. ക്രിയേറ്റീവ് പെയിൻറിങ് ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്രിയേറ്റീവ് പെയിൻറിങ് ടെസ്റ്റിൽ അവർ ടോപ്പിക്ക് തരും, ആ ടോപ്പിക്കിനനുസരിച്ചിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങൾ വരയ്ക്കേണ്ടി വരിക. അതുപോലെ സ്കൾപ്ചറിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ ടോപ്പിക്കോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ വയ്ക്കും, അതനുസരിച്ച് നിങ്ങളത് ചെയ്യും. ഇതിൽ മൂന്നെണ്ണത്തിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അപ്പിയർ ചെയ്താൽ മതി. അതിനവർ അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അപ്പം നിങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പിക്ചറോ അല്ലെങ്കിൽ സ്കൾപ്ചറോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ഒരു ദിവസം കൊണ്ട് തീരുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലാണ് ഈ പ്രാവശ്യത്തെ BFA എൻട്രൻസ് എക്സാം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 12:30 വരെ നിങ്ങൾക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 1 hour ബ്രേക്ക് ഉണ്ട്. 12:30 1:30 വരെ നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ട്. ആ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1:30 3:30 വരെ പാർട്ട് 4 നിങ്ങൾക്ക് എക്സാം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും, 3:30 വരെ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഹാൾ ടിക്കറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. ആ സൈറ്റിന്റെ ലിങ്കും അതുപോലെ അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ സൈറ്റിൽ കയറി നിങ്ങൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക. 20-ാം തീയതിക്ക് ശേഷമാണ് അപ്ലിക്കേഷൻ്റെ ഇത് വരുള്ളൂ. അപ്പൊ അപ്ലിക്കേഷൻ നിങ്ങൾ ആ സമയത്ത് കൊടുക്കുക. 20 പ്ലസ് 2 റിസൾട്ട് വന്നാലേ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. +2 ആണ് ഇതിലെ ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത്. +2 പാസ് മതി, നിങ്ങൾക്ക് ഇവിടെ ഏജ് ലിമിറ്റ് ഇല്ല. +2 പാസ്സായി 18 കഴിഞ്ഞാൽ ആർക്കും തന്നെ ഈ എക്സാമിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഏജ് ലിമിറ്റ് ഇല്ല, നിങ്ങൾക്ക് എത്ര പ്രായമാണെന്നുള്ളത് ഇവിടെ വിഷയമല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ +2 പാസ്സാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം അപ്പിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പലർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് ഉണ്ടോയെന്നതിനെ കുറിച്ച്, തന്നെ ഏജ് ലിമിറ്റ് ഇല്ല. ഈ ഒരു 3 കോളേജുകളിലും ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ സൈറ്റിൽ കയറുക, അതിൻ്റെ പ്രോസ്പെക്ടസ് വിശദമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്ത BFA എൻട്രൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇത്രയാണ് ഈ 2022 BFA എൻട്രൻസ് എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുക. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.